अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। वस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिही व सहबिही अजमाईन। अम्मा बाद। اللهم صل على سيدنا محمد وعلى آل سيدنا محمد। निसार अहमद माशाल्लाह। वालेकुम अस्सलाम हनीफ का कत्तर सुगम अल्हम्दुलिल्लाह फत्ताह दारिम माशाल्लाह माशाल्लाह नवास अरकल माशाल्लाह। अब्दुल कादर फैसी तमार वालेकुम अस्सलाम रहमतुल्लाह बरकातहू। कादर फैसी तुफैल अडकरियो माशाल्लाह। वालेकुम अस्सलाम तुफैल इंशाल्लाह तीर्चयां दुआ जी इंशाल्लाह। एल्लावरुम परस्परम दुआ जिया इंशाल्लाह। मुत्त नबिये कुरिच्चाण नम्मल इंगने परंजु वन्नुकोंडे कुटुंब आ मुत्तनबियुडे अलैकुम अस्सलाम रहमतुल्लाह। मुत्तनबियुडे कुटुंब मुत्तनबियुडे पितामहन अब्दुल मुत्तलिबिन्दे पदिनुन्न आण्मक्कल कुरिच्चान नम्मुडे संसारम अदिल रंडाले कुरिच्च परंजु ഹംസ റളിയല്ലാഹുനേയും പറഞ്ഞു അബ്ബാസ് റളിയല്ലാഹുനേയും പറഞ്ഞു പക്ഷേ അതിന്ന് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ചാണ് പറയുന്നത്। ഇന്നലെ പറഞ്ഞു നിസാർ പി നാട്ടിലാണോ വാലൈക്കും അസ്സലാം അല്ല നാട്ടിലല്ല ജോലി സ്ഥലത്താണുള്ളത് ചാവക്കാട് പ്ലാങ്ങാട് മുജീബ് റഹ്മാൻ വാലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ। ഇന്നലെ നാം പറഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷേ നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ആ മടക്ക് വെച്ച് നിർത്തിയതാണ്। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു പിതൃവിനെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്। ഫഹദ് ബിൻ ഷംസുദ്ദീൻ മാഷാഅല്ലാഹ്। ശിഹാബ് ബ്ലാങ്ങാട് സലാം दरवेश अनस एदायलुम नमुक विषयम पारया मुत्तनबिये कुरिच्चाण नम्मल मुस्तफा अब्दुल्ला नौशाद बाक़िर नाफी शिहाब लांगहार मुस्तफा अब्दुल्ला अलैहि वसल्लम रहमतुल्लाह മുസ്തഫ അബ്ദുള്ള സുഖാണ് അൽഹംദുലില്ലാ നല്ല സുഖം। അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ എല്ലാവരെയും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ। ഷബീർ ഹംസ വഅലൈക്കും അസ്സലാം ജിദ്ദയിൽ നിന്ന് മാഷാഅല്ലാഹ്। നൗഷാദ് ബാഖ്വി നാഫി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്। ഏതായാലും അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു മകനാണ്। വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കട്ടാവുന്നുണ്ട് ഇപ്പോൾ? തീർച്ചയാം ദുആജി ഇൻഷാല്ലാ। അബ്ദുൽ മുത്തലിബിൻ്റെ ഒരു മകനാണ് അബൂ താലിബ്। അബ്ദുൽ മുത്തലിബ് വഫാത്താകുന്ന നേരത്ത് തന്നെ തൻ്റെ
പേരക്കുട്ടി തൻ്റെ മകനായ അബ്ദുള്ളയുടെ മകനാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളുടെ എട്ടാമത്തെ വയസ്സിലാണ് അബ്ദുൽ മുത്തലിബ് വഫാത്താകുന്നത്. ജന്മന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാപ്പയുണ്ടായിരുന്നില്ല. പിന്നെ സംരക്ഷണം മുഴുവനും തൻ്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. അബ്ദുൽ മുത്തലിബ് വളരെ സന്തോഷകരത്തോടെ ഒരു യത്തീമിൻ്റെ വിഷമങ്ങളൊന്നും അറിയിക്കാതെ റസൂലുള്ളാഹി തങ്ങളെ വളർത്തി. അബ്ദുൽ മുത്തലിബിൻ്റെ വഫാത്ത് സമയത്തും വളരെയധികം നിർദ്ദേശിച്ചുണ്ടായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിലായിരുന്നു. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണത്തിൻ്റെ വിഷയത്തിലായിരുന്നു. ഇപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ടാൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ രണ്ടാൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അഥവാ ഒന്ന് അബൂ താലിബും മറ്റൊരു സഹോദരനായ സുബൈറും തമ്മിൽ മത്സരമുണ്ടായി. അഥവാ അബൂ താലിബിനെ പോലെ സുബൈറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ മാതാവിൻ്റെ സഹോദരനാണ്. അബ്ദുൽ മുത്തലിബിന് ഒരുപാട് ഭാര്യമാരുണ്ട്. ഹംസ റളിയല്ലാഹുവിൻ്റെ മാതാവല്ല അബ്ദുള്ളയുടെ മാതാവ്, ഹംസ റളിയല്ലാഹുവിൻ്റെ മാതാവല്ല അബൂ താലിബിൻ്റെ മാതാവ്. ഉപ്പ ഒന്നാണെങ്കിലും ഉമ്മ വ്യത്യാസമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹിൻ്റെ വാപ്പയും അബ്ദുള്ള, അവരുടെ ഉമ്മയും അബൂ താലിബിൻ്റെ ഉമ്മയും സുബൈറിൻ്റെ ഉമ്മയും ഒന്നായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു അത് ഫാത്തിമ ബിന്ത് അംറ ആയിരുന്നു. ഏതായാലും അബൂ താലിബിനും സുബൈറിനും രണ്ടാൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിട്ടണമെന്ന് വല്ലാതെ ആഗ്രഹമുണ്ടായിരുന്നു. നബിക്ക് 8 വയസ്സാണ് കേട്ടോ, ശ്രദ്ധിക്കണം, 8 വയസ്സായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബ്ദുൽ മുത്തലിബ് വഫാത്താകുമ്പോൾ. അങ്ങനെ ഒടുവിൽ എന്തായി, രണ്ടാളും തർക്കമായപ്പോൾ രണ്ടാൾക്കും നറുക്കെടുപ്പിട്ടു. അഥവാ ആർക്ക് കൊടുക്കുക, ഇസ്ലാമിലെ നിയമം അങ്ങനെയാണ്, ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ അവിടെ നറുക്കിടും. അങ്ങനെ നറുക്കിട്ടപ്പോൾ നറുക്ക് വന്ന ആ മഹാഭാഗ്യം ലഭിച്ചത് അബൂ താലിബിനായിരുന്നു ആ ഭാഗ്യം ലഭിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അബൂ താലിബിനായിരുന്നു. കാരണം അബ്ദുൽ തലിബിൻ്റെ ശിക്ഷണത്തിൽ കഴിയുമ്പോൾ തന്നെ തിരുനബിയുടെ കാര്യത്തിൽ അബൂ താലിബ് വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ സുബൈർ എന്ന പിതൃവിന് നബിയെ സംരക്ഷിക്കുന്നതിൽ കാര്യമായി പങ്കുവഹിച്ചിരുന്നു. രണ്ടാൾക്കും ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 14 വയസ്സെത്തിയപ്പോൾ സുബൈർ എന്ന തൻ്റെ പിതൃവൻ മരിക്കുകയുണ്ടായി. അപ്പോൾ പിന്നീട് അബൂ താലിബ് മാത്രമായി ചുമതലകൾ ഏറ്റെടുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്തിയത്. എന്തായാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പിതൃവ്യനാണ് അബൂ താലിബ്. പേര് അബ്ദു മനാഫ് എന്നാണ് അബൂ താലിബിൻ്റെ പേര്, അബ്ദു മനാഫ് എന്നാണ്. അബൂ താലിബ് എന്ന് പേര് കിട്ടാനുള്ള കാരണം, അബൂ താലിബിന് 6 സന്താനങ്ങളുണ്ടായിരുന്നു. അതിലൊരു മൂത്ത കുട്ടി താലിബായിരുന്നു. ഈ താലിബിലേക്ക് ചേർത്തിട്ടാണ് അബൂ താലിബ് എന്ന് പറഞ്ഞത്. താലിബിൻ്റെ പിതാവ് എന്ന അർത്ഥത്തിലായിരുന്നു അബൂ താലിബ് എന്നറിയപ്പെട്ടത്. ഏതായാലും പിതാവ് നബിയുടെ പിതാവായ അബ്ദുള്ളയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബാണ്. മാതാവ് നബിയുടെ പിതാവായ അബ്ദുള്ളയുടെ മാതാവായ ഫാത്തിമ ബിന്ത് അംറായിരുന്നു അബൂ താലിബിൻ്റെയും ഉമ്മ. അപ്പോൾ ഉമ്മയൊത്ത ഒരേ സഹോദരന്മാരായതുകൊണ്ടാണ് കൂടുതൽ എന്തായത് ഇഷ്ടമുണ്ടായിരുന്നത്. ഏതായാലും അബൂ താലിബ് ജനിക്കുന്നത് ആനക്കലഹ വർഷത്തിൻ്റെ 25 വർഷം മുമ്പാണ് അബൂ താലിബ് ജനിച്ചത്. ഈ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ കൂടുതൽ കഴിവും പ്രാപ്തിയും അബൂ താലിബിനായിരുന്നു. കൂടുതൽ കഴിവും പ്രാപ്തിയുമൊക്കെ അബൂ താലിബിനായിരുന്നു. അതുകൊണ്ടല്ലേ അബ്ദുൽ മുത്തലിബ് വഫാത്താകുന്ന സമയത്ത് തൻ്റെ പൗത്രനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നെ ഏൽപ്പിച്ചത് ആരെ, അബൂ താലിബിനെ. സ്വന്തം മകനെപ്പോലെ നോക്കിയെന്നാണ് ഒരുപാട് ചരിത്ര താരീഖിൻ്റെ കിതാബുകളിൽ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 48 വയസ്സ് മുതൽ കൂടെ ആരുണ്ട്, അബൂ താലിബ് ഉണ്ട്. 42 വയസ്സ് അല്ലേ,
ചുരുക്കിപ്പറഞ്ഞാൽ കൃത്യം 42 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി സ്വലമക്ക് താങ്ങും തണലുമായിരുന്നു അബൂ താലിബ്. അതാ വല്ലാതെ ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങൾക്ക്. 8-ാമത്തെ വയസ്സിലായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ വിയോഗം. അവിടെ നിന്നങ്ങോട്ട് അബൂ താലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ വളർന്നത്. കൃത്യമായി പറഞ്ഞാൽ 42 വർഷം, 50-ാമത്തെ റസൂലുള്ളാഹി തങ്ങളുടെ 50-ാമത്തെ വയസ്സിലായിരുന്നു അബൂ താലിബ് വഫാത്താകുന്നത്. നുബുവത്ത് ലഭിച്ച് 10-ാം വർഷം. അപ്പോൾ 42 വർഷത്തോളം റസൂലുള്ളാഹി തങ്ങളെ താങ്ങും തണലുമായിരുന്നു. 40-ാമത്തെ വയസ്സിൽ സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചിട്ട് മതപ്രചരണം തുടങ്ങിയപ്പോൾ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ശത്രുക്കളായപ്പോഴും അവിടത്തേക്ക് സംരക്ഷണം കൊടുത്തത് അബൂ താലിബായിരുന്നു. പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന അഭിപ്രായം ഇങ്ങനെ ഉണ്ട് പ്രബലം. പക്ഷേ ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം വിശ്വസിച്ചിരുന്നുവെങ്കിലും തൻ്റെ സമൂഹത്തിൻ്റെ ആക്ഷേപം ഭയന്നിട്ട് അത് മറച്ചു വെച്ചതാണ് ഒരു അഭിപ്രായമുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായക്കാരാണ്. എന്തായാലും നമുക്ക് ആ വിഷയത്തിലേക്ക് വേണ്ട. ഏതായാലും അബൂ താലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു പിതൃവനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 4 മക്കൾ, ആൺമക്കളും 2 പെൺമക്കളുമായിരുന്നു അബൂ താലിബിനുണ്ടായിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവനായ അബൂ താലിബിന് 6 മക്കളാണ്. 4 ആൺമക്കളും 2 പെൺമക്കളുമായിരുന്നു. പേരിങ്ങനായിരുന്നു. പെൺമക്കളുടെ പേര് ഉമ്മുഹാനി, ജുമാന, ഇതായിരുന്നു അബൂ താലിബിൻ്റെ പെൺമക്കളുടെ പേര്. ഇസ്റാ മിഅ്റാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുഹാനിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചത്. നമുക്കറിയാം ഉമ്മുഹാനിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജിൻ്റെ രാത്രി പോയത് എന്ന് ഹദീസിൽ കാണാം. അത് ആ ഉമ്മുഹാനി അബൂ താലിബിൻ്റെ മകളായിരുന്നു. 2 പെൺമക്കളായിരുന്നു, ഒന്ന് ഉമ്മുഹാനി, വേറൊന്ന് ജുമാന എന്നായിരുന്നു. 4 ആൺമക്കളായിരുന്നു അബൂ താലിബിനുണ്ടായിരുന്നത്. ഒന്ന് താലിബ്, 2 ജാഫർ, 3 അഖീൽ, 4 അലി. ഇവരാണ് ആൺമക്കൾ. ഇവരിൽ താലിബ് ഒഴികെയുള്ളവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ശരി, ഈ 6 പേരുടെയും ഉമ്മ അഥവാ അബൂ താലിബിൻ്റെ ഭാര്യ അസദ് റളിയല്ലാഹു അൻഹയാണ്. റസൂലുള്ള സ്വന്തം ഉമ്മാനെ പോലെ കണ്ടതാണ് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, കാണുന്നവരൊക്കെ ഇൻഷാല്ലാ മുത്തുനബിയെക്കുറിച്ച് പറയുന്നതാണല്ലോ, ഒന്ന് ഷെയർ ചെയ്ത് കാണുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റിയാദ് പൂന്തുരുത്തി, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ സി റിയാസ്, മഷാല്ലാ, ഓണംപള്ളി സലാം, അബ്ദുൽ ജബ്ബാർ, നാലകത്ത് നിയാസ്, മഷാല്ലാ, റഷീദ്, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. സൗദിയിലും കുവൈത്തിലും ഖത്തറിലും UAE-യിലുമൊക്കെ ഒരുപാട് സഹോദരങ്ങൾ ദുആ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് നൽകട്ടെ, നമുക്കും അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും അബൂ താലിബിൻ്റെ പത്നി ഫാത്തിമ ബിന്ത് അസദ്, ഈ 6 മക്കളുടെയും ഉമ്മ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹുനി ആയിരുന്നു. ഈ ഫാത്തിമ ബിന്ത് അസദിന് ഒരു സംഭവമുണ്ട്. ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹുനി വഫാത്തായ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി നബിയിക ഹാദ വബിഹഖി അംബിയായിക മൻ ഖബലി അൻ തഗ്ഫിറ ലി ഉമ്മി ഫാത്തിമ ബിന്ത് അസദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ പ്രവാചകനെ മുൻനിർത്തി മറ്റ് മുൻ പ്രവാചകന്മാരെ മുൻനിർത്തിയിട്ട് എൻ്റെ മാതാവ് അങ്ങനെ പറഞ്ഞത്, എൻ്റെ മാതാവ് എന്ന് റസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എൻ്റെ മാതാവ് ഫാത്തിമ ബിന്ത് അസദ്ക്ക് പൊറുത്തു തരാൻ റബ്ബേ ഞാൻ ഇന്നോട് ആവശ്യപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ, വഫാത്തായപ്പോൾ ആ ഖബറിലിറങ്ങിയിട്ട് പ്രാർത്ഥിച്ചു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അത്രയും സ്നേഹമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും തങ്ങൾക്ക് അങ്ങോട്ടും. ഉമ്മ എന്നതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഉമ്മയായ അബൂ താലിബിൻ്റെ ഭാര്യയാണ് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ. ആ എൻ്റെ ഉമ്മയായ
എൻ്റെ ഉമ്മയായ ഫാത്തിമ ബിന്ത് അസദിനിക്ക് അള്ളാഹുവെ നീ പൊറുത്തു കൊടുക്കണമെന്ന് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ആ മഹദിക്ക് വേണ്ടി കുഴിച്ച ഖബറിലിറങ്ങിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മാക്ക് വേണ്ടി, അതാ വളർത്തുമ്മാക്ക് വേണ്ടി, തന്നെ സംരക്ഷിച്ച ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്ന് കാണാൻ പറ്റും. ഇങ്ങനെ അബൂതാലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തപ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ അബൂതാലിബിനുണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാൻ പറ്റും, 8 വയസ്സുകാരനായ എട്ട് വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂതാലിബ് സംരക്ഷിക്കാൻ ഏറ്റെടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായെന്നാണ്. മക്കയിലെ മാഷാല്ലാ ഉബൈദ് തങ്ങൾ, മാഷാല്ലാ ഷബീർ അഹമ്മദ് ഉബൈദ്, മാഷാല്ലാ. ഏതായാലും മക്കയിലെ തലവനായിരുന്നു ഒരു അബൂതാലിബ്, പൗരപ്രമുഖനായിരുന്നു അബൂതാലിബ്. പക്ഷേ അബൂതാലിബിന് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിരുന്നില്ല. അതായിരുന്നു മക്കയിലെ നേതാവായിരുന്നു, പൗരപ്രമുഖനായിരുന്നു, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ നല്ല തലയെടുപ്പുള്ള നല്ല പക്വതയുള്ള ആളായിരുന്നു അബൂതാലിബ്. പക്ഷേ അത്രയൊക്കെ പ്രൗഢിയും പ്രതാപവും ഉണ്ടായിട്ടും സാമ്പത്തികമായി വലിയ പുരോഗതി അബൂതാലിബിനുണ്ടായിരുന്നില്ല. തൻ്റെ ബാധ്യതയിൽ കഴിഞ്ഞുകൂടുന്ന മക്കളും കുടുംബക്കാരും ഒരുപാട് ഉണ്ടായിരുന്നു. അതാണ് ഒരുപാട് ആൾക്കാർ അബൂതാലിബ്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂതാലിബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂതാലിബ് സംരക്ഷണത്തിന് ഏറ്റെടുത്തപ്പോൾ വീട്ടിൽ അത്ഭുതകരമായ ഐശ്വര്യം വന്നു എന്ന് താരിഖിൻ്റെ കിതാബിൽ കാണാൻ പറ്റും. അബൂതാലിബിന് ഉറപ്പായിരുന്നു ഈ കുട്ടി 8 വയസ്സുള്ള മുഹമ്മദ് എന്ന കുട്ടി കാരണം തന്നെയായിരുന്നു അനുഗ്രഹങ്ങൾക്ക് ലഭിച്ചത്. കാരണം ദാരിദ്ര്യം കൊണ്ട് അബൂതാലിബിൻ്റെ വീട്ടിൽ വയറ് നിറക്കാറുണ്ടായിരുന്നില്ല, അഥവാ കിട്ടിയ ആഹാരം കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദ് എന്ന് പറഞ്ഞ 8 വയസ്സുള്ള ആ കുട്ടിയോടുകൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ അബൂതാലിബിൻ്റെ വീട്ടിൽ ദാരിദ്ര്യങ്ങൾ കുറഞ്ഞു പോയിരുന്നു. അബൂതാലിബ് അത് വളരെ മുൻകൂട്ടി കണ്ടിരുന്നു. അതാണ് സുബൈർ എന്ന തൻ്റെ സഹോദരനുമായിട്ട് മത്സരത്തിന് നിന്നത്. അബ്ദുൽ മുത്തലിബ് വഫാത്താകുമ്പോൾ മത്സരം നടത്തി നറുക്കിടേണ്ടി വന്നു. കാരണം അബൂതാലിബും പറഞ്ഞു എനിക്ക് മുഹമ്മദിനെ വേണം, സുബൈറും പറഞ്ഞു എനിക്ക് മുഹമ്മദിനെ വേണമെന്ന് പറഞ്ഞു. രണ്ടാളും മത്സരമായി. പക്ഷേ സുബൈർ എന്ന പിതൃവ്യൻ റസൂലുള്ളാഹി തങ്ങളെ 14-ാമത്തെ വയസ്സിൽ സുബൈർ എന്ന പിതൃവ്യൻ ലോകത്തോട് യാത്രയായി തീർന്നിരുന്നു. അതിനങ്ങോട്ട് മുഴുവനും 42 വർഷം അബൂതാലിബായിരുന്നു പുണ്യനബിയെ നോക്കിയിരുന്നത്. അപ്പോൾ അബൂതാലിബിനറിയാം ഈ കുട്ടി സാധാരണ കുട്ടിയല്ല, ഈ കുട്ടിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാണ്, വല്ലാത്ത സന്തോഷമുള്ള ഈ വീട്ടിൽ തന്ന് വന്നാൽ അല്ലെങ്കിൽ കയറിയാൽ അനുഗ്രഹമുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അബൂതാലിബ് ഞാൻ പറഞ്ഞില്ലേ മക്കയിലെ പ്രമുഖനാണെങ്കിലും സാമ്പത്തികമായിട്ട് പുരോഗതി അബൂതാലിബിനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കുട്ടി വന്നതിന് ശേഷം അബൂതാലിബിൻ്റെ ആ പ്രയാസങ്ങളും ആ ദാരിദ്ര്യമൊക്കെ കുറഞ്ഞു താരീഖിൽ കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് ഹദീസിലൊക്കെ കാണാൻ പറ്റും. മാഷാല്ലാ ഫൈസൽ, അസ്സലാമു അലൈക്കും അസ്സലാം, വിദ്യയിൽ നിന്നാണ് മാഷാല്ലാ. ബഷീർ ഫൈസി ഉസ്താ, മാഷാല്ലാ ദേശമംഗലം. ഉസ്താദിൻ്റെ ഒരു ലൈവ് രാത്രി നടക്കുന്നുണ്ട്, എല്ലാവരും കാണാം. രാത്രി 10 മണി മുതൽ 12 വരെ മക്കയിലേക്കുള്ള യാത്രയാണ്. ഇൻഷാല്ലാ നമുക്കൊക്കെ മക്കയിലെത്തണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഇൻഷാല്ലാ ഫൈസൽ പറാൽ ഇൻഷാല്ലാ. അപ്പം ഏതായാലും അബൂതാലിബ് ഈ കുട്ടിയുടെ മഹത്വം മനസ്സിലാക്കിയിരുന്നു അബൂതാലിബ്. അങ്ങനെ പറയാണ് എല്ലാവർക്കും, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ, അഥവാ അബൂതാലിബിൻ്റെ 6 മക്കളുണ്ടായിരുന്നു, 4 ആൺമക്കളും 2 പെൺമക്കളുമായിരുന്നു അബൂതാലിബിനുണ്ടായിരുന്നത്. പറഞ്ഞു ഒന്നുകൂടി പേരാണ് ഉമ്മുഹാനി ജുമാന, ഇവരാണ് 2 പെൺമക്കൾ നമ്മൾ പറഞ്ഞു. എന്നിട്ട് എല്ലാവരെയും കൂട്ടിയിരിക്കുന്ന സമയത്ത് വിശപ്പ് മാറിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. പിന്നെ അതുപോലെ തന്നെ അബൂതാലിബും മക്കളും ഒറ്റക്ക് കഴിക്കാനിരുന്നാൽ അവർക്ക് ഭക്ഷണം തികയാറില്ല, വിശപ്പ് മാറാതെ എഴുന്നേറ്റ് പോകാനും എല്ലാവർക്കും കൂടി എത്തില്ല. അതുകൊണ്ട് എഴുന്നേറ്റും. അപ്പോൾ അബൂതാലിബ് എത്ര ഉണ്ടായാലും ഭക്ഷണം മറ്റു വിളമ്പി വച്ചാൽ തന്നെ മറ്റു മക്കളോട് പറയും, ആരും
ആഹാരം തുടരരുത്. സല്ലല്ലാഹുവിന് സ്നേഹം നോക്കണേ, നമുക്കുണ്ടോ ആ പുണ്യ പ്രവാചകനോട് അങ്ങനെ ഒരു സ്നേഹം? അബൂ താലിബ് പറയാണ്, മറ്റു മക്കളോട് പറയാ, ആരും ഭക്ഷണം കൊറാൻ പാടില്ല. എന്റെ മകൻ എന്നാ വിളിച്ച്, എന്റെ മകൻ, എന്റെ പ്രിയപ്പെട്ട മോൻ വരുന്നവരെ എല്ലാവരും കാത്തിരിക്കണം എന്ന് പറഞ്ഞു. സ്വന്തം മക്കളുണ്ട്, ഇത് തന്റെ സഹോദരൻ അബ്ദുള്ളയുടെ മക്കളാണ്, മകനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു. മുഹമ്മദിന് വഅലൈക്കും അസ്സലാം, ഷിയാ ബർക്കൽ, മാഷാല്ലാഹ്, അബ്ദുൽ ജലീൽ, മാഷാല്ലാഹ്. ഏതായാലും അബൂ താലിബ് തൻ്റെ സ്വന്തം ബീജത്തിൽ പറഞ്ഞ മക്കളോടാ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മോൻ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. അതാരെ പ്രിയപ്പെട്ട മോൻ? അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ എല്ലാവരും കൂടി ഷിഹാബ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, മാഷാല്ലാഹ്, ഫൈസൽ പറാൽ, മാഷാല്ലാഹ്. കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണുക, കാരണം പുണ്യ നബിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നബിയെക്കുറിച്ച് പറയുമ്പോൾ നാം കാരണം ആരെങ്കിലും ഒന്ന് റസൂൽദാനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ വലിയ പുണ്യമുള്ള കാര്യം, ഉമ്മിനെ വേറൊന്നുമില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കുറിച്ച് നാം കാരണം മറ്റൊരാൾ മനസ്സിലാക്കി ആ കൂലി നമുക്ക് കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത്, ഞാൻ എല്ലാ ദിവസവും പറയാണ്, നമ്മുടെ കുടുംബത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം. വഅലൈക്കും അസ്സലാം മുർഷാദ്. ആ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഹംസൻ്റെ കഥ, ഹംസ റളിയല്ലാഹു കഥ പറഞ്ഞു കൊടുക്കണം, അബ്ബാസ് റളിയല്ലാഹു കഥ പറഞ്ഞു കൊടുക്കണം. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അബൂ താലിബിൻ്റെ കഥ, തൻ്റെ മക്കളോട്, തൻ്റെ ഭാര്യയോട്. ലോക്ക്ഡൗണിലാണ് നമ്മളൊക്കെ, പ്രവാസികളോടല്ലേ, അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് കൊടുക്കട്ടെ. എന്നാലും പ്രവാസ ലോകത്തിരിക്കുമ്പോൾ ഈ കഥകളൊക്കെ മനസ്സിൽ നാട്ടിലെത്തിയിട്ട് മക്കളോട് പറയണമെന്ന് പറയണം. സലാം, സുഖമല്ലോ, അൽഹംദുലില്ലാഹ്, സുഖം നിഷാദ്. അപ്പോൾ ഈ ഇന്നത്തെ നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ കഥ അബൂ താലിബ് ആകണം. അബൂ താലിബോട് ഇങ്ങനെ, അബൂ താലിബ് ഇങ്ങനെയായിരുന്നു ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മക്കൾ പഠിക്കും. മക്കൾക്ക് കഥകൾ കേൾക്കാൻ വല്ലാത്ത രസമായിരിക്കും. മക്കൾക്ക് കഥകൾ കേൾക്കാൻ വല്ലാത്ത രസമായിരിക്കും എൻ്റെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിനാണ് ഞാൻ ഇതാക്കിയത്. അബൂ താലിബിൻ്റെ വിഷയം ഒരു മോക്ക് രണ്ടാഴ്ച പറഞ്ഞാലും തീരില്ല. പക്ഷേ ഞാൻ എൻ്റെ പ്രവാസികളെയും എൻ്റെ നാട്ടുകാരെയും പരിഗണിച്ചിട്ടാണ് എൻ്റെ, നമ്മൾ കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രൂപത്തിലുണ്ടാണ് സ്ട്രക്ചർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്. കുറച്ച് ചുരുക്കി മാത്രം പറഞ്ഞിരുന്നു. അങ്ങനെയാണല്ലോ, അള്ളാഹു നമുക്ക് നന്മ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അയ്യൂബ് പീട്ട്, മാഷാല്ലാഹ്, അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘാശം നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഏതായാലും അബൂ താലിബ് ഭക്ഷണം കൊണ്ടുവച്ചാൽ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ പ്രിയം, അങ്ങനെ എൻ്റെ പ്രിയ മോൻ വരുന്നത് വരെ ഭക്ഷണം തുടരുത്, ക്ഷമിക്കണം, നിങ്ങൾ കാത്തിരിക്കുക, എൻ്റെ പ്രിയപ്പെട്ട മോൻ വരാനിരുന്ന്. നമ്മളങ്ങനെ പറ നമ്മളെ പ്രിയപ്പെട്ട ആരെങ്കിലും വരാനും പറയുമല്ലോ, എൻ്റെ പ്രിയപ്പെട്ട മോൻ വരാൻ നിങ്ങൾ കാത്തു വയ്ക്കുമെന്ന് പറയും. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തിയിട്ട് കൂടെ ഇരുത്തി മാത്രമേ അബൂ താലിബ് ഭക്ഷണം കഴിക്കാനും അബൂ താലിബ് മക്കളും തയ്യാറായിരുന്നില്ലോ. ഭയങ്കര രസമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന്, അസ്സലാമു അലൈക്കും അസ്സലാം ഇസാഖ് മാഹരി ഉസ്താദ്, മാഷാല്ലാഹ്, ഏലംപ്ര. അപ്പോൾ ഏതായാലും മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നമ്മുടെ അബൂ താലിബിന്. അബൂ താലിബ് മുത്തുനബിക്ക് അങ്ങോട്ട് ഇഷ്ടമായിരുന്നു. ഒരു 42 വർഷമൊക്കെ തന്നെ പൊന്നുപോലെ നോക്കുക എന്ന് പറഞ്ഞാൽ ആരാ ഇഷ്ടപ്പെടാതിരിക്കുക? 42 വർഷം റസൂലിന് 8-ാമത്തെ വയസ്സ് മുതൽ വഫാത്താകുന്നത് വരെ, റസൂലുള്ളാൻ 50-ാമത്തെ വയസ്സിലാണ് അബൂ താലിബ് വഫാവത് വരെ അബൂ താലിബായിരുന്നു നോക്കി നടന്നിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമേ, അല്ലോ. അങ്ങനെ വേറെ രസകരമായ സംഭവമുണ്ട്. അബൂ താലിബിന് ഒരു ദിവസം കുടിക്കാൻ പാല് കൊണ്ടുവന്നാൽ, വഅലൈക്കും അസ്സലാം, കുടിക്കാൻ കുടിക്കാൻ പാല് കൊണ്ടുവന്നാൽ അബൂ താലിബ് എന്താക്കും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യം കുടിപ്പിക്കും. പാല് കൊണ്ടുവന്നാൽ ആദ്യം നബിയോട് കുടിപ്പിക്കും, ആദ്യം കുടിപ്പിക്കും, നബിയോട് കുടിക്കാൻ വേണ്ടി പറയും, പാൽ ആദ്യം കുടിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് എന്താക്കും? വീട്ടിലെ മറ്റുള്ള ശേഷിച്ചവർക്കൊക്കെ ഈ പാലിങ്ങനെ എന്താക്കും? കൊടുക്കും. ഇങ്ങനെ ചെയ്താൽ ഒരു ചെറിയ കപ്പിലെ പാൽ എല്ലാവരും ആവശ്യത്തിന് കുടിച്ചാലും ആ പാത്രത്തിൽ പാതിയും ഉണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ താലിബ് മുമ്പേ കണ്ടിരുന്നു, അത് മുമ്പേ മനസ്സിലാക്കിയിരുന്നു. അതാണ് അബൂ താലിബിൻ്റെ പ്രത്യേകത, അവൻ്റെ കഴിവുള്ള പക്വതയുള്ള ആളായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി. അപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം പാല് കൊടുക്കും, എന്നിട്ട് നബിയോട് കുടിക്കാൻ വേണ്ടി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടിക്കാൻ വേണ്ടി പറയുമ്പോൾ നബി കുടിക്കുമ്പോൾ ചെറിയ പാത്രത്തിലുണ്ടാവും ഒരു സാധനം. അങ്ങനെ നബി തങ്ങൾ കുടിച്ചാൽ ബാക്കി എല്ലാവരും കുടിച്ചാലും അത് തന്നെ ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഒരാൾക്ക് കുടിക്കാനുള്ള പാലേ ഉണ്ടാവുമല്ലോ, പക്ഷേ പുണ്യ നബി ഉദ്ഘാടനം ചെയ്ത അനുഗ്രഹം നേരിട്ട് അബൂ താലിബ് അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മുത്തുനബി. അതുകൊണ്ട് നമ്മൾ മുത്തുനബിയെക്കുറിച്ച് മാത്രം പറയുന്നത്.
എൻ്റെ എയിമും അതാണ്. അല്ലാഹു നിങ്ങളൊക്കെ ദുആ ചെയ്യണം, മുത്തുനബിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ മുത്തുനബിയിൽ തന്നെ ജീവിച്ചിട്ട് മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേറെ ഒരുപാട് ആൾക്കാരെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ, റസൂലുള്ളാഹിനെ കുറിച്ച് മാത്രം ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ, ഇൻഷാല്ലാ റഹ്മാനി ഉസ്താദ് പ്രിയപ്പെട്ട ഒരു സുഹൃത്താ, ആശിം കണ്ണൂർ അബ്ദുള്ള, ഓക്കെ ഒരുപാട് സഹോദരങ്ങൾ ലൈലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ. ആശിം, ജഫീർ, ഏതായാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഏതായാലും എല്ലാവരും പുണ്യനബിയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് നം കാരണം പുണ്യനബിയെക്കുറിച്ച് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും അബൂ താലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ആ ബർക്കത്ത്, അതുകൊണ്ടാണ് നമ്മൾ സയ്യിദന്മാരെ കൊണ്ടും ഒക്കെ ബിസ്മി ചൊല്ലിക്ക് ചൊല്ലിക്കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അബൂ താലിബ് ഇങ്ങനെ പറയും, പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മകനെ, നീ വല്ലാത്ത അനുഗ്രഹീതൻ തന്നെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അതുപോലെ ഒരുപാട് സംഭവമുണ്ട്. അബൂ താലിബിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല പ്രസന്നതയായിരുന്നു, നല്ല പ്രസന്നതയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അഥവാ റസൂലുള്ളാഹിൻ്റെ മുഖകാന്തി ഉണ്ടല്ലോ, അത് സന്തോഷത്തിൽ കാണപ്പെട്ടിരുന്നു. ശരിക്കും ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഇൻഷാല്ലാ നഫീർ ടേക്കെ. ഞാൻ കമൻ്റ് അവസാനത്തെ എല്ലാവർക്കും മറുപടി തരും കേട്ടോ. എല്ലാ കമൻറ്റും ഞാൻ വായിക്കും. ആരെ കമൻറ്റും ഞാൻ ഒഴിവാക്കിയില്ല. ഇൻഷാല്ലാ പരമാവധി എല്ലാവർക്കും ഞാൻ റീപ്ലേയും കൊടുക്കാറുണ്ട്. ഇൻഷാല്ലാ എല്ലാം വായിക്കും. ഇൻഷാല്ലാ അപ്പോൾ സാദാ റസൂലുള്ളാഹി തങ്ങൾ മാതാവും പിതാവും പരിചരിക്കാനില്ലാത്ത ഈ തിരുനബിയുടെ കാര്യങ്ങളെ ഭംഗിയായി നിർവഹിച്ചത് ആരാ? അബൂ താലിബായിരുന്നു. അപ്പോൾ രാവിലെ വീട്ടിൽ നമ്മുടെ കുട്ടികളൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഉറങ്ങിയിട്ട് ഉറക്കക്കച്ചവടമൊക്കെ ഒരു ആകെ മുഖമൊക്കെ മങ്ങിയിട്ട് മുടിയൊക്കെ ജടപുരണ്ട് എഴുന്നേറ്റിട്ടാണ് എന്താക്കുക സാധാരണ നമ്മുടെ മക്കളൊക്കെ വരാറുള്ളത്. പക്ഷേ അബൂ താലിബ് പറയാണ്, പുണ്യനബി, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പുണ്യനബി രാവിലെ എഴുന്നേൽക്കുക. പുണ്യനബി എന്ന് പറയുന്നത് അന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രവാചകനായിട്ടില്ല, അന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായിട്ടില്ല. എന്നിട്ട് അബൂ താലിബ് പറയാണ്, അങ്ങനെ മുഹമ്മദ് ആ 8 വയസ്സിലെ പ്രായ കുട്ടിയാണല്ലോ, ആ മുഹമ്മദ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വല്ലാത്ത എഴുന്നേറ്റ് വരുമ്പോൾ മുഖം വല്ലാത്ത പ്രസന്നമായിരുന്നു, തീർന്നില്ല, മുടിയിൽ നല്ല എണ്ണമഴ ഉണ്ടായിരുന്നു, വൃത്തിയുള്ളവനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ വൃത്തി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുട്ടി വല്ലാതെ വൃത്തിയും നല്ല മുഖപ്രസന്നതയുള്ള മുടിയൊക്കെ എണ്ണയിട്ട് ഇങ്ങനെ വാരിയതുപോലെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ മുത്തുനബി ഞങ്ങൾക്ക് ധാരാളം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മുത്തുനബി അല്ല, പിരിഞ്ഞിരിക്കാൻ പറ്റിയിരുന്നില്ല അബൂ താലിബിന് മുത്തുനബിയായിട്ട്, പിരിഞ്ഞിരിക്കാൻ പറ്റിയിരുന്നില്ല. വളരെ വല്ലാത്ത സ്നേഹമായിരുന്നു. പിരിഞ്ഞ് ഒരിക്കലും അബൂ താലിബിന് തൻ്റെ കുട്ടിയെ, തൻ്റെ മകനല്ല തൻ്റെ അനുജൻ്റെ കുട്ടിയാണ്, എന്നിട്ടും തൻ്റെ സഹോദരൻ്റെ കുട്ടിയാണ്, എന്നിട്ടും അബൂ താലിബ് എന്ത് ചെയ്യുന്നു പറയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, സുഹൈൽ, വാലൈക്കും അസ്സലാം, ഫത്താഹ് ചവല്ലൂർ, നസീഫ്, കുറച്ച് സമയം നമുക്കൊന്ന് കമൻ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. എല്ലാവരും ദുആ വസീയത്തോടെ ഇൻഷാല്ലാ പ്രവാസികൾക്ക് വേണ്ടി ദുആ, തീർച്ചയായും എല്ലാവർക്കും ദുആ ചെയ്യും ഇൻഷാല്ലാ. അജ്മൽ തീർച്ച അതുപോലെപ്പെടുത്തും. ഹാരിസൈൻ ഉസ്താദ്, അഫ്നി ഷാഫ്, മാഷാല്ലാ ഹാരിസൈൻ, വാലൈക്കും അസ്സലാം നസീഫ്, ഇസാഖ് മാരി ഉസ്താദ്, മദീനയിൽ ചെന്ന് മരിക്കണം, ബഖയിൽ കിടക്കണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാഷാല്ലാ ഫൈസൽ പറാൽ, ദുആ ചെയ്യും തീർച്ചയായും. അല്ല നസീർ ബാക്കി, വാലൈക്കും അസ്സലാം, അബ്ദുൽ നാസർ ഫൈസി പാവന്നൂർ, മാഷാല്ലാ പ്രിയപ്പെട്ട നമ്മുടെ കണ്ണൂർ ജില്ലയുടെ എസ് കെ എസ് എമ്മിൻ്റെ സെക്രട്ടറി കൂടി, മാഷാല്ലാ മാഷാ ഞങ്ങൾക്ക് ഫൈസൽ പാറാൽ നമ്മുടെ പ്രിയപ്പെട്ട സാരിയ, ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇൻഷാല്ലാ അവസാനം ഒന്ന് ദുആ ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ വീണ്ടും വിഷയത്തിൽ അബൂ താലിബിലേക്ക് വരികയാണ്. അജ്മൽ അബ്ദുർ റഷീദ്, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അബൂ താലിബിന് നമ്മൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ താലിബ് ഒരിക്കലും പിരിയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അതുകൊണ്ടല്ലേ 40-ാമത്തെ വയസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചപ്പോൾ കുടുംബക്കാർ മൊത്തം എതിരായി. സ്വന്തം ഇളയപ്പ അബൂ ലഹബ് ഒക്കെ, ശേഷം നമ്മൾ പറയും ആ ഇളയപ്പയെ കുറിച്ചിട്ട്, ഒക്കെ എതിരായിരുന്നു. കുടുംബക്കാർ മൊത്തം അൽ അമീൻ എന്ന് വിളിച്ച ഒരൊറ്റ സുപ്രഭാതത്തിലാ നിനക്ക് ഭ്രാന്താണോ വെച്ചു, തബ്ബൻ ലക്കയാ മുഹമ്മദ് എന്ന് പറഞ്ഞത്, നിനക്ക് നാശമുണ്ടാവട്ടെ മുഹമ്മദ് എന്ന് ഓൺ ദ സ്പോട്ടിലായിരുന്നു മറുപടി വന്നത്.
ഖുർആൻ മറുപടി കൊടുത്തു. വേറെ വിഷയം, ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളെ സംരക്ഷിച്ചത് അബൂതാലിബ് ആയിരുന്നു. ആ അബൂതാലിബ് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്തെ അബൂതാലിബ് നോക്കിക്കണ്ടിരുന്നു സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു. അങ്ങനെ ഈ അബൂതാലിബിനെ ഒരിക്കൽ നബിയെ വിട്ടുപിരിഞ്ഞിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്താക്കുമെന്നറിയാം, അബൂതാലിബ് എല്ലാ സമയത്തും റസൂലിനൊക്കെ കൂട്ടും. തൻ്റെ പിതാവായ അബ്ദുൽ മുത്തലിബിന് പ്രത്യേകമായൊരു ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിൽ തൻ്റെ ഈ ചെറിയ മകനെയും കൂട്ടിയിട്ട് ചെന്നിരിക്കുന്ന പതിവ് അബൂതാലിബിനുണ്ടായിരുന്നു. അഥവാ എത്രത്തോളം ഉറങ്ങുമ്പോൾ തൻ്റെ സഹോദര പുത്രൻ തൻ്റെ കൂടെ തന്നെ കിടക്കണമെന്ന ആ സ്നേഹം കൊണ്ട് പറയാണ് അബൂതാലിബ്. ഉറങ്ങുമ്പോഴും മുഹമ്മദ് എന്ന കുട്ടി എൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉറങ്ങുമ്പോഴും ഉറങ്ങുന്ന സമയത്തും തൻ്റെ അടുത്ത് ചേർത്തി കിടത്തിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂതാലിബ്, തൻ്റെ ഇളയപ്പ. എന്നിട്ട് തൻ്റെ സഹോദരൻ അബ്ബാസിനോട് ഒരു കഥകൾക്ക് അബൂതാലിബ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ അത്ഭുതങ്ങൾ കണ്ടിരുന്നു അബൂതാലിബ്. ചില സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രി കാണൂല. അബൂതാലിബ് പെട്ടെന്ന് തൻ്റെ നോക്കും, തൻ്റെ മകനെ ഇവിടുന്ന് വെപ്രാളത്തോടെ എഴുന്നേറ്റിട്ട് വിളിക്കും. അപ്പം റസൂലുള്ളാ ഞാനിവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. അബൂതാലിബ് പറയാണ്, എനിക്ക് പരിചയമില്ലാത്ത പല സംസാരങ്ങളും ഈ മുഹമ്മദ് നടത്തുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയും. എന്നിട്ട് വേറൊരു സംഭവം പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ചെല്ലണമെന്ന, എന്തെങ്കിലും ഉരുവിടമെന്ന പതിവ് എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. അബൂതാലിബ് പറയാണ്, എനിക്ക് അങ്ങനത്തെ ഒരു പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിത് പരിചയപ്പെട്ടത്, അഥവാ എന്നാൽ എൻ്റെ മകൻ മുഹമ്മദ് ഭക്ഷണത്തിൻ്റെ ആരംഭത്തിൽ ബിസ്മില്ല എന്നും ഭക്ഷണ ശേഷം അൽഹംദുലില്ല എന്നും ചൊല്ലുമായിരുന്നു. അബൂതാലിബ് അങ്ങനെയാണത് മനസ്സിലാക്കിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തിൻ്റെ തുടക്കത്തിലെ ബിസ്മിയും ഒടുക്കത്തിൽ അൽഹംദും ചൊല്ലുമായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കാറുണ്ടോ? ഒന്ന് സാന്ദ്രമേ പറഞ്ഞോട്ടെ, ബിസ്മിയുടെ വിഷയത്തിൽ എത്ര കണ്ട് നമ്മൾ ബിസ്മി ചൊല്ലാറുണ്ട്? ഒന്ന് ഞാൻ ചോദിക്കട്ടെ സ്നേഹത്തോടെ, എന്നോട് ദേഷ്യമൊന്നും മുക്കരുത്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കണം. നമ്മളൊന്ന് പറയാറില്ലേ നമ്മൾ പുണ്യ നബിയെ ഇഷ്ടപ്പെടുന്നവരാണെന്ന്? ഒരൊറ്റൊരു ഉദാഹരണം ഞാൻ ഞങ്ങളോട് ചോദിക്കട്ടെ. ഒന്നാമതും രണ്ടാമതും ഞാൻ എന്നോട് ചോദിക്കുകയാണ്, മുത്തുനബിയെ നമ്മൾ പരിപൂർണമായി ഇഷ്ടപ്പെടുന്നെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടാ, മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട് നമ്മൾ നിത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയോ? മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒന്ന് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നമുക്ക് ആരെ പൊരുത്താവേണ്ടത്? എൻ്റെ മുത്തുനബീൻ്റെ പൊരുത്താവേണ്ടത് അല്ല നമ്മുടെ ഒരു സ്റ്റാറ്റസാണ് നമ്മൾ നോക്കേണ്ടത്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ച സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനോട് അത് മാറ്റി കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവൻ കിബറിനായിക്കൊണ്ട് എനിക്ക് കയ്യിലാന്ന് പറഞ്ഞു. അന്ന് റസൂൽ ദുആ ചെയ്തു, എന്നാൽ നിൻ്റെ ആ കൈ പൊങ്ങാതെ. റസൂൽ റഹ്മത്തുല്ലിൽ ആലമീൻ അല്ലേ, എല്ലാവർക്കും കാരുണ്യമല്ലേ മുഅ്മിനീങ്ങളെ? ആ റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം എത്രയാണെന്ന് ഞാനൊന്ന് പറയാം. നമ്മൾ കാരണം പറയാ, കുടിക്കുന്ന ഗ്ലാസ്സിനേക്ക് വേസ്റ്റാകും അല്ലെങ്കിൽ കഴിയാകും, കച്ചറയാകും നമ്മൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ, കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ വേസ്റ്റ് ഇതാവും ഭക്ഷണം കഴിച്ചാൽ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കുപ്പി ഗ്ലാസ് ആണെങ്കിൽ കഴുകിയാൽ പോകില്ല സഹോദരങ്ങളെ? പിന്നെ ഭക്ഷണം കഴിക്കാൻ മര്യാദ സല്ലല്ലാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുത്തുനബിയെക്കുറിച്ച് പഠിച്ച നമ്മുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ റസൂൽ ഒരു മര്യാദ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതനുസരിച്ച് വെച്ചാൽ വലത് കൈ കൊണ്ട് എപ്പോഴും കുടിക്കണം. ഇപ്പോൾ ഗ്ലാസ്സിനായാൽ തന്നെ നമ്മുടെ വീട്ടിലെ ഗ്ലാസ്സല്ലേ കഴുകിയാൽ പോകുന്നതല്ലേ, നമ്മൾ എന്തിനാ ഇടത്? പിന്നെ ഡിസ്പോസിബിൾ ആണെങ്കിൽ പിന്നെ അതാണെങ്കിൽ നമ്മൾ ഇടത് കൊണ്ട് എടുക്കൂലും. പിന്നെ നമുക്കൊരു ഒരു ഒരു ഇതുണ്ട്, ഞാൻ പറയാം. നമ്മൾ എന്ത് സാധനം ഡിസ്പോസിബിൾ ആണെങ്കിൽ നമ്മളൊരു ചെറിയുണ്ട് ഇങ്ങനെ പിടിക്കും ഇടത്, എന്നിട്ടോ വലത് കൊണ്ട് ഇങ്ങനെ വെക്കും. അങ്ങനെ വെച്ചാൽ ഈ കാലത്തോളം ഞാൻ അങ്ങനെ ഒരു സുന്നത്ത് കിട്ടുമെന്ന് കണ്ടിട്ടേ ഇല്ല. ആരെങ്കിലും അറിയുന്നെങ്കിൽ പറഞ്ഞു തരണം. ഞാൻ ഓതിയ കിതാബ് വലത്തു നിന്ന് ഇടത്തോട്ട് ഒരു അറബി കിതാബിലും ഇടത് കയ്യിൽ ഗ്ലാസ് കുടിച്ചിട്ട് വലത് കൈ കൊണ്ട് താങ്ങിക്കൊടുത്താൽ കൂലി കിട്ടുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പിടിക്കേണ്ട ആവശ്യം എന്തിനാ? അത് ആരെ ബോധിപ്പിക്കാനാ സഹോദരങ്ങളെ? മുത്തുനബിയാ നമ്മുടെ ഇഷ്ടമെങ്കിൽ ആ മുത്തുനബിയുടെ ഇഷ്ടമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പറയും കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആ തിന്ന കൈ കൊണ്ട് ഗ്ലാസ് എടുക്കുമ്പോൾ അത് നമ്മളെ കുറവല്ലേ സഹോദരങ്ങളെ?
തിന്നുമ്പോൾ റസൂല പറഞ്ഞ മര്യാദയിൽ തിന്നാൽ ആ വലത് കൈ കൊണ്ട് നമ്മൾ കുടിച്ചുകൂടെ. ഇനി ഡിസ്പോസിബിൾ ഗ്ലാസ്സാണെങ്കിൽ അത് ഒഴിവാക്കുന്നതല്ലേ സഹോദരങ്ങളെ, അതൊന്ന് വലത് കൊണ്ട് കുടിച്ചാൽ എന്താ, അത് കളയുന്നതല്ലേ, വേസ്റ്റിലേക്ക് എറിയുന്നതല്ലേ. അവിടെയും നമ്മൾ ശ്രദ്ധിക്കൂല മുത്തുനബിയുടെ തിരുസുന്നത്തിൽ. എന്നിട്ട് നമ്മൾ പറയും എനിക്ക് മുത്തുനബി വല്ലാത്ത ഇഷ്ടമാണ്. ഒരു കുടിക്കുന്ന വിഷയത്തിലാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അബൂ താലിബ് പറഞ്ഞ വിഷയത്തിലാണ്, കുടിക്കുമ്പോൾ തിന്നുമ്പോൾ ബിസ്മി ചൊല്ലും, നിർത്തിയാൽ അൽഹംദുലില്ലാ പറയുന്ന പതിവ് ഞാൻ കണ്ടത് എൻ്റെ പ്രിയ മകൻ മുഹമ്മദിൽ നിന്നാണെന്ന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ തീർച്ചയായും മുത്തുനബിയാണ് നമ്മുടെ വിഷയം. ഒരുപാട് സുന്നത്തിൽ നമ്മൾ സംസാരിക്കും, നൂറോളം സുന്നത്തുണ്ട്. സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല, ഷോർട്ട് കട്ട്. നമ്മൾ ഇന്ന് അങ്ങനല്ലേ, 6 മാസത്തെ കോഴ്സ് 2 മാസത്തെ കോഴ്സ് എങ്ങനെ പെട്ടെന്ന് എത്താൻ നോക്കുന്നതല്ലേ. അപ്പോൾ 100 സുന്നത്തുണ്ട്, പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റും. ഞാനതിൽ എൻ്റെ റമദാൻ ഞാനത് ഇങ്ങനെ കുറച്ച് കുറച്ചൊരു ക്ലാസ് എടുത്തിരുന്നു, ഓരോ ദിവസം ഓരോ പോയിൻ്റ് ആയിട്ട്. ഇൻഷാല്ലാ ജീവിതത്തിൽ പകർത്താൻ സുന്നത്തുള്ള ഇൻഷാ തീർച്ചയായും നമ്മൾ പറയും, നമ്മളെ വഴിയെ സംസാരിക്കും ഇൻഷാല്ലാ. നബിയുടെ കുടുംബം പറഞ്ഞിട്ട് റസൂലിന്റെ ജീവിതം തന്നെയായിരിക്കും ഇൻഷാല്ലാ മരണം വരെ പറയാൻ ആഗ്രഹം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ്സിലെ പറയാണ് ആ സുന്നത്തിന് പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മുതൽ തീരുമാനിക്കണം വലത് കൈ കൊണ്ട് മാത്രമേ ഞാൻ കുടിക്കൂ, അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനം എടുക്കണം. അതങ്ങനെ അതാണ് പവർ, അവിടെയാണ് റസൂലുള്ളാഹിയുടെ സ്നേഹമുള്ളത്. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം, ഇനി ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് കുടിക്കൂലെന്ന്. ഡിസ്പോസിബിൾ ആണെങ്കിൽ അത് എടുത്ത് കളഞ്ഞേ, വലത് കൈയാണെങ്കിൽ കുടിച്ച് ഗ്ലാസ് കഴുകി വെക്കണം സഹോദരങ്ങളെ. ആളെ കൂട്ടത്തിലല്ലോ നമുക്ക് ആളെ പെരുമയോ അല്ലെങ്കിൽ എന്നെ പുകഴ്ത്തി പറഞ്ഞ എന്നല്ലോ നമ്മൾ, എൻ്റെ മുത്തുനബി എന്നെ തൃപ്തിപ്പെടണം, റസൂലുള്ളാഹി എന്നെ തൃപ്തിപ്പെടണം, ആ ആഗ്രഹത്തോടെ കാണാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അബൂ താലിബിൻ്റെ കഥ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നാളെ റസൂലുള്ളാഹിൻ്റെ വേറൊരു പിത്രവൻ്റെ കഥയുമായി നമ്മൾ വരും ഇൻഷാല്ലാ. ഇത് കേട്ട് ഇൻഷാല്ലാ കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്തുനബിയാണ് നമ്മുടെ എല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ പിൻപറ്റണം, ആ നബിയെക്കുറിച്ച് പഠിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ കാണുന്ന സുഹൃത്തുക്കളെ, ഇപ്പോൾ ഏകദേശം 100-ന് മേലെ ആൾക്കാർ ഇപ്പോൾ ലൈവിലുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും മുത്തുനബിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ പുണ്യം നമുക്ക് എന്താ ലഭിക്കും. റസൂലുള്ളാഹിനെ കുറിച്ച് നാം കാരണം ഒരാൾ മറ്റൊരാൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. ആ മുത്തുനബിയുടെ ഷഫാത്ത് നമുക്ക് ലഭിക്കും, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരണം വരെ ആ മുത്തുനബിയെ നമുക്ക്, ഇനി എത്ര പറഞ്ഞാലും മുത്തുനബി തീരില്ല സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു, അത് ഞാൻ പറഞ്ഞില്ലേ, അതൊരു ആ ഒരു വ്യക്തിത്വം, ഒരു വ്യക്തിത്വം. ഞാൻ എപ്പം പറയേ, ഇമാം ബൂസൂരി പറഞ്ഞതുപോലെ ഫാഖൻ നബിയീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി. ഇങ്ങനെ ഇടക്കിടക്ക് തന്നെ പാടിക്കൊണ്ടിരിക്കുന്നു റസൂലിനെ കുറിച്ചൊക്കെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മമല യാ വാസിഅൽ കറമി. ഇൻഷാല്ലാ അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ നാളെയും ഇതേ സമയത്ത് നിങ്ങൾ വരണം, മുത്തുനബിയെക്കുറിച്ച് നമ്മൾ പറയും, നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ്. ഇൻഷാല്ലാ എല്ലാ കമൻറ്റിനും ഇൻഷാല്ലാ ഞാൻ മറുപടി തരും, വായിച്ചിട്ട് ഇൻഷാല്ലാ തരും. എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ പ്രവാസ ലോകത്തുള്ള ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് നല്ല സഹകാരികൾ, എല്ലാവർക്കും അള്ളാഹു ഖൈർ കൊടുക്കട്ടെ ഇൻഷാല്ലാ. നിങ്ങൾക്കൊക്കെ വേണ്ടി വിനീത് എന്ത് ആചിയും, നിങ്ങളൊക്കെ ഈ ലോകത്ത്, ഈ മഹാമാരിയിൽ നിന്ന്, ലോകത്ത് വന്ന മഹാമാരിയിൽ നിന്ന് ജാതി മത വ്യത്യാസമില്ലാതെ അള്ളാഹു എല്ലാവരെയും സലാമത്താക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, അള്ളാഹു നമ്മളെല്ലാം സലാമത്താക്കട്ടെ. ഒരുപാട് കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മുടെ അദർ സ്റ്റേറ്റിലേക്ക് കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നല്ല രാഹത്തിൽ പെട്ടെന്ന് വരാനും അതുപോലെ വന്നിട്ട് ക്വാറന്റീനിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഇന്നലത്തെ അല്ല മിനിയാനത്തെ വിഷയത്തിൽ ഞാൻ പ്രവാസികൾക്ക് വേണ്ടി കുറച്ച് സംസാരിച്ചിരുന്നു, അതൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. പ്രവാസികളെ ചേർത്ത് പിടിക്കേണ്ടവരാണ് നമ്മൾ, ഒരിക്കലും പ്രവാസികളെ അകറ്റി നിർത്തേണ്ടവരല്ല. അവർ നമ്മളെ നാടിൻ്റെ നെടുന്തൂണുകളാണ്. അള്ളാഹു അവരെ സന്തോഷത്തിനും റാഹത്തിനും ആക്കട്ടെ. അള്ളാഹു നമുക്ക് എല്ലാ ഖൈറും ബർക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് പ്രത്യേകം സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ മുത്തുനബിയെക്കുറിച്ച് നമുക്ക് നാളെ പറയാം. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകണം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പടച്ചവൻ ഇതൊരു നല്ല അമലായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യട്ടെ. ഇത് കാരണം നാളെ റസൂലുള്ളാഹിനെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ ആയുസോടെ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.